കണ്ണൂരിലെ മുൻ എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നാണ് കുടുംബത്തിൻ്റെ നിലപാട്. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീകാന്ത്, യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കൂടി ഈ ഹർജിയിലുണ്ട്. കാരണം നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന തിയറി അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണ് എന്ന് പോലും അവർ സംശയിക്കുന്നു. എസ് കെ, നാളെ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് 41-ാമത്തെ ഐറ്റമായി ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. നാളെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കാര്യമായ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഇതിൽ ഉണ്ടാകുമോ എന്നറിയില്ല. കാരണം ഒരു കേസ് കോടതിയുടെ പരിഗണനയിൽ വന്നാൽ അതുമായി ബന്ധപ്പെട്ട എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുക എന്നുള്ളതായിരിക്കും ആദ്യത്തെ നടപടി. അതിൽ സർക്കാരിനും പോലീസിനും അതോടൊപ്പം തന്നെ സി ബി ഐക്കും ഇതിൽ നോട്ടീസ് പോകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഹർജി കേൾക്കാൻ കോടതി സ്വീകരിച്ചാൽ, ഫയലിൽ സ്വീകരിച്ചാൽ സ്വാഭാവികമായും അത് നോട്ടീസ് അയക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നാളെ അതിന്റെ പ്രാഥമിക നടപടികൾ ഉണ്ടാകും. ഈ ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഗൗരവമുള്ളതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. കാരണം അവരിതിൽ ഇതാദ്യമായി പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളടക്കം അവരേറ്റെടുത്ത് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഇതൊരു ആത്മഹത്യയാണെന്ന പോലീസിന്റെ തിയറി വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു പക്ഷേ ഇത് കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നൊരു സംശയം, അതിലേക്ക് പോലീസിന്റെ അന്വേഷണം പോയില്ല, പോലീസ് അത് പരിശോധിച്ചില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻക്വസ്റ്റ് തിടുക്കപ്പെട്ട് പോലീസ് ആ നടപടികൾ പൂർത്തീകരിച്ചു. കുടുംബാംഗങ്ങൾ സാധാരണ ഇത്തരം നടപടികൾക്ക് അവിടെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ കുടുംബാംഗങ്ങൾ എത്തുന്നതിന് മുൻപേ ആ പണി തീർത്തു പോലീസ് എന്ന് പറയുന്നു. ഒപ്പം നിർണായക തെളിവുകൾ പോലീസ് കുഴിച്ചു മൂടുന്നു എന്ന് പറയുന്നു. ഈ പ്രതിക്ക് എല്ലാ തരത്തിലും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നു. ഇനി തങ്ങൾക്ക് നീതി വേണമെങ്കിൽ കേന്ദ്ര ഏജൻസി വരണം, സി ബി ഐ വരണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. മരിച്ചത് ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല, ഒരു എ ഡി എം ആണ്. അതിന് അതിൻ്റെതായ ഗൗരവമുണ്ട്. ആ കുടുംബവും അക്കാര്യത്തിൽ ഉറച്ചു തന്നെയാണ്. ഓക്കെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയതെങ്കിലും ഹൈക്കോടതി നാളെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ വിധി പറയും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സിംഗപ്പൂരിലെ ആശ പറയുന്നു, താങ്കളെ ഒന്ന് കണ്ടിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. അതപ്പം നന്നായി. താങ്കളെ കണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നു, കണ്ടുകൊണ്ട് ഉറങ്ങുന്നു. എന്തൊരു സൗകര്യം അല്ലേ. ഓക്കെ.